वेलफेयर पार्टी एरणाकुलम जिला कमिटी संघटिप्पिच्च महात्मा अय्यंगाळी अनुस्मरण सम्मेलनम संस्थान प्रसिडेंट रसाख पालेरी उद्घाटनम चेय्तु। കേരളത്തെ ജനാധിപത്യവൽക്കരിച്ച നവോത്ഥാന ചരിത്രം അപഹരിക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങളെ തിരിച്ചറിയണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. ഒന്നിപ്പ സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ കമ്മിറ്റി പറവൂരിൽ സംഘടിപ്പിച്ച മഹാത്മാ അയ്യങ്കാളി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ ഉണർവുകളിലേക്ക് വികസിക്കുന്ന സ്വഭാവത്തിൽ വളർന്നു വരേണ്ടത് ആവശ്യമാണ്. അതരമൊരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടിയുള്ള പുതിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. വലിയ അവകാശങ്ങൾ നേടിയെടുത്തു എന്ന് പറയുന്ന കേരളത്തിൽ പോലും ഇന്ത്യയിലെ പിന്നോക്ക കേരളത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾ ദളിത് ആദിവാസി സമൂഹങ്ങൾ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളൊക്കെ എവിടെയാണുള്ളത് എന്നതിനെ കുറിച്ചുകൂടി വളരെ ശക്തമായ വിലയിരുത്തലുകൾ നടത്തേണ്ടത് അനിവാര്യമാണ്. ഒന്നിപ്പിന്റെ രാഷ്ട്രീയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരം നവോത്ഥാന നായകന്മാർ പകർന്നു നൽകിയ മഹാത്മാ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും വക്കം മൗലവിയും ഉൾപ്പെടെയുള്ള വലിയ വലിയ മനുഷ്യർ നമുക്ക് പകർന്നു നൽകിയ മൂല്യങ്ങളിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. കേരളീയ ചരിത്രത്തിലെ നവോത്ഥാനത്തിന്റെ ഉള്ളടക്കം മേധാവിത്വങ്ങളോടും അതീശത്വങ്ങളോടും മൂടുറച്ച പൊതുബോധങ്ങൾക്കുമെതിരായ പോരാട്ടങ്ങളും ജനകീയ മുന്നേറ്റങ്ങളും സാമൂഹിക പരിവർത്തനങ്ങളുമായിരുന്നുവെന്നും സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ജനാധിപത്യത്തെ ആകൃതിപ്പെടുത്തിയതും ശക്തിപ്പെടുത്തിയതും അയ്യങ്കാളി അടക്കമുള്ള നവോത്ഥാന നായകരായിരുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സദഖത്ത് കെ എച്ച് അധ്യക്ഷത വഹിച്ചു. എസ് സി എസ് ടി സംരക്ഷണ മുന്നണി ചീഫ് കോർഡിനേറ്റർ വി എസ് രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജനാധിപത്യ കേരളം, നവോത്ഥാന കേരളം, അയ്യങ്കാളിയിലൊക്കെ നമ്മൾ ഇനി തിരിച്ചു പോകേണ്ട കാലഘട്ടം. അവിടെ ഇനി ഒന്നിപ്പിന്റെ കാരണം അയ്യങ്കാളിയെ നമ്മൾ അറിയപ്പെടുന്നത് വിലക്കപ്പെട്ട രാജകീയ വീഥികളിലൂടെ. അതുകൊണ്ടാണ് ഞാൻ ചെറായി വീട്ടിൽ വില്ലുവണ്ടി യാത്ര പ്രതിമ സ്ഥാപിച്ചത്. കാണ്ടാനുള്ള വിലക്കപ്പെട്ട രാജകീയ വീഥികളിലൂടെ വില്ലുവണ്ടി യാത്ര. നേരത്തെ അദ്ദേഹം പറഞ്ഞു അക്ഷരാഭ്യാസത്തിന് വേണ്ടി വിദ്യാഭ്യാസം വിത്തം എന്തിന് മർത്തിയർക്ക് വിദ്യ കൈവശമാകുകിൽ വിദ്യ വിട്ടു നരന്നാമോ വിശംപുരയിൽ വാഴുവാൻ. ഇതൊക്കെ ഈ വെണ്ണിക്കളൊക്കെ പാടുന്നതിന് ഉള്ളൂരൊക്കെ പാടുന്നതിന് മുമ്പേ അക്ഷരറിയാത്ത അനുഭവത്തിന്റെ ആശാനായിട്ടുള്ള അയ്യങ്കാളിക്ക് ഇത് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുമക്കളെ പള്ളിക്കൂടത്തിൽ പ്രവേശിപ്പിക്കണം. സി ആർ നീലകണ്ഠൻ, ദളിത് സർവീസ് സൊസൈറ്റി ജില്ലാ സെക്രട്ടറി പി പി സന്തോഷ്, വെൽഫെയർ പാർട്ടി സംസ്ഥാന ട്രഷറർ സജിദ് ഖാലിദ്, സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് പറവൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ എടയാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് രമണി കൃഷ്ണൻകുട്ടി, പറവൂർ മണ്ഡലം പ്രസിഡന്റ് എം യു ഹാഷിം തുടങ്ങിയവർ പങ്കെടുത്തു. ഭൂപരിഷ്കരണം തുടങ്ങി വിദ്യാഭ്യാസ പരിഷ്കരണം അടക്കം മുഴുവൻ കാര്യങ്ങളുമുള്ള മഹത്തായ ഒരു കേരള വികസന മാതൃക ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നു. ഇനി സ്വർഗത്തിലേക്ക് കുറച്ച് വഴി കൂടെ ഉള്ളൂ എന്നാണ് 1970s കുറെ സാമ്പത്തിക വിദഗ്ധർ കേരളത്തെ കുറിച്ച് പറഞ്ഞത്. കേരള വികസന മാതൃക അത്ഭുതമായിരിക്കുന്നു. പക്ഷേ അതിനുശേഷം 10-15 കൊല്ലത്തിനകം കേരളത്തിൽ ഉയർന്നു വന്ന 100 കണക്കിന് ജനകീയ സമരങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതൃത്വത്തിലല്ല. മഹാത്മാ അയ്യങ്കാളി അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ ഒരു സംഘടന ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഉണ്ടാക്കിയ സംഘടനയുള്ളൂ. അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ഇല്ല. ഒരു അധികാര കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നില്ല.